ورحمة الله. الحمد لله رب العالمين، الصلاة والسلام على رسول الأمين وعلى آله وصحبه أجمعين. വേദിയിലുള്ള ആദരണീയനായ പാർട്ടിയുടെ ദേശീയ ജനറൽ സെക്രട്ടറി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അവർകൾ, പാർട്ടിയുടെ ദേശീയ സീനിയർ ഉപാധ്യക്ഷൻ, നമ്മുടെ നിയോജക മണ്ഡലത്തിലെ എം പി കൂടിയായ ബഹുമാന്യനായ അബ്ദുസമദ് സമദാനി അവർകൾ, ബഹുമാന്യനായ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി കെ എം ഷാജി സാഹിബ്, നമ്മുടെ നാട്ടുകാരനും മുൻ എം എൽ എയും മന്ത്രിയുമൊക്കെയായ ആദരണീയനായ പി കെ അബ്ദുറബ് സാഹിബ്, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഉപാധ്യക്ഷൻ പി എസ് എച്ച് തങ്കൾ, ജില്ലാ മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികളായ പി എം എ സമീർ, അഡ്വക്കേറ്റ് ആരിഫ്, മണ്ഡലം മുസ്ലിം ലീഗിൻ്റെ പ്രസിഡൻ്റ് സി എച്ച് മുഹമ്മൂദ് ഹാജി, താപ്പി അബ്ദുള്ള കുട്ടി ഹാജി, മണ്ഡല മുസ്ലിം ലീഗിൻ്റെ സെക്രട്ടറി എ കെ മുസ്തഫ, ഷമീർ വായയൂർ, പ്രിയപ്പെട്ട ബ്രീസ് ബാബു, സ്വാഗതമാശംസിച്ച ഈ ഭവന നിർമ്മാണ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ പ്രിയപ്പെട്ട സുഹൃത്ത് ഉമ്മർ ഒട്ടുമ്മൽ, കൺവീനർ അലി തെക്കേപ്പാട്ട്, മുനിസിപ്പൽ മുസ്ലിം ലീഗിൻ്റെ ജനറൽ സെക്രട്ടറി അബ്ദുറഹ്മാൻകുട്ടി, പ്രിയങ്കരനായ സിദ്ദീഖ് അലി രാങ്ങാട്ടൂർ, മറ്റ് ബഹുമാന്യരായ നേതാക്കന്മാരെ, പ്രിയമുള്ള സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, ഒരു വിശദീകരണം ഇനി ആവശ്യമില്ലാത്ത വിധത്തിൽ ഈ ചടങ്ങിനെക്കുറിച്ച് നല്ല ബോധ്യം നമുക്കുണ്ട്. പൂരപ്പുഴയിൽ ഉണ്ടായ മനുഷ്യനിർമ്മിതമായ ബോട്ടപകടത്തിൽ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞ് പോകേണ്ടി വന്ന നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളുടെ ദൈന്യതയിൽ അവരെ സഹായിക്കാൻ വേണ്ടി മുസ്ലിം ലീഗിൻ്റെ ശാഖ മുതൽ സംസ്ഥാനതലം വരെയുള്ള കമ്മിറ്റികളുടെ പരിശ്രമഫലമായി 11 പേർ നഷ്ടപ്പെട്ട ഒരു കുടുംബത്തിന് 2 വീടുകൾ നിർമ്മിച്ചു കൊടുക്കുക എന്ന ഉത്തരവാദിത്വമാണ് പാർട്ടി പ്രിയപ്പെട്ട ബ്രീസ് ബാബുവിൻ്റെ സഹകരണത്തോടെ ഇവിടെ പൂർത്തിയാക്കിയത്. അതിൻ്റെ താക്കോൽദാന കർമ്മം ആദരണീയനായ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതുണ്ടാകുന്നിടത്ത് ഓടിയെത്തി സഹായ സഹകരണങ്ങൾ നൽകുക, ആവശ്യമായ ദുരിത നിവാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക എന്നതൊക്കെ പാർട്ടിയുടെ പ്രവർത്തകരും നേതാക്കളും സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വിശദീകരിക്കുന്നില്ല, പ്രളയകാലത്ത് മധ്യ കേരളത്തിൽ ഏറ്റവും കൂടുതൽ സേവനമർപ്പിച്ചത് യൂത്ത് ലീഗിൻ്റെ വൈറ്റ് കാർഡ് പോലെയുള്ള നമ്മുടെ പ്രവർത്തകരാണ്. വയനാട്ടിലെ കാര്യം ഇനി വിശദീകരിക്കേണ്ടത് ആവശ്യമില്ല, എല്ലാവർക്കും നന്നായി അറിയുന്നതാണ്. അതുപോലെ തന്നെയാണ് താനൂരിൽ. അന്ന് ആ സംഭവം അറിഞ്ഞ നിമിഷം മുതൽ സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങളും കുഞ്ഞാലിക്കുട്ടി സാഹിബും അടക്കമുള്ള മുഴുവൻ നേതാക്കളും ഓടിയെത്തുകയും ഓരോ ഘട്ടത്തിലും ആവശ്യമായ സഹായ സഹകരണങ്ങളും പിന്തുണയും നമുക്ക് നൽകുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്തുകയും സഹായിക്കുകയും ചെയ്യുക മാത്രമല്ല മുസ്ലിം ലീഗിൻ്റെ ഉത്തരവാദിത്വം. ദുരന്തങ്ങൾ ആവർത്തിക്കപ്പെടാനുള്ള മുൻകരുതലുകൾ എടുക്കുകയും വേണം. ദുരന്തങ്ങൾക്ക് ഉത്തരവാദിയായവരെ നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് മാതൃകാപരമായി ശിക്ഷിക്കാനും മുസ്ലിം ലീഗിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും പ്രവർത്തകർ മുന്നിലുണ്ടായിട്ടുണ്ട്. ഇവിടെ ഈ ദുരന്തം താനൂരിൽ ഉണ്ടായത് സ്വാഭാവികമാണ്, യാദൃശ്ചികമാണ് എന്നൊന്നും പറയാൻ നിവൃത്തിയില്ല. നിയമലംഘനം വ്യക്തമായി നടത്തി ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധം, വിനോദത്തിന് ടൂറിസത്തിന് ഉപയോഗിക്കാൻ പാടില്ലാത്ത വിധത്തിലുള്ള ഒരു വഞ്ചിയിൽ, മത്സ്യബന്ധനത്തിന് വേണ്ടി കാലങ്ങളോളം ഉപയോഗിച്ചൊരു വഞ്ചി അനധികൃതമായി രൂപഭേദം വരുത്തി
വിനോദസഞ്ചാരത്തിന് ഉപയോഗിച്ച് ജനങ്ങളുടെ പണം പിഴിഞ്ഞി, അതിലൂടെ ഉണ്ടായ വലിയ ദുരന്തമാണ് ഈ പ്രദേശം അനുഭവിച്ചത്. പണമുണ്ടാക്കാൻ, സമ്പാദിക്കാൻ മനുഷ്യൻ്റെ ജീവന് വില കൽപ്പിക്കാതെ പോകുന്ന കാപ്പാലികന്മാരെ തിരിച്ചറിയാനും അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരാനുമുള്ള പ്രവർത്തനങ്ങൾക്ക് അന്നു മുതൽ മുസ്ലിം യൂത്ത് ലീഗും മുസ്ലിം ലീഗും ഒക്കെ രംഗത്തുണ്ട്. പറഞ്ഞു വന്നത് പ്രതികളെ മാതൃകാപരമായി ശിക്ഷിക്കുന്ന രൂപത്തിലേക്ക് പോകണം. ആരൊക്കെ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ആരൊക്കെയാണ് അനധികൃത ടൂറിസം ബോട്ടിന് അനുമതി നൽകിയത്, അതിൻ്റെ രൂപവാദ മാറ്റത്തിന് ഏതൊക്കെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് സഹകരിച്ചത്, അതിന് ഏതൊക്കെ ജനപ്രതിനിധികളുടെ പിന്തുണയുണ്ടായിരുന്നു എന്നൊക്കെ ഇനിയും പുറത്തു വന്ന് അത്തരം കുറ്റവാളികളെ മാതൃകാപരമായി ശിക്ഷിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ഇടയിൽ നിന്ന് മരണപ്പെട്ടുപോയ ഒരുപാട് സഹോദരങ്ങളുടെ ആത്മാവിന് ശാന്തി ലഭിക്കൂ എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. അതുകൂടി ഇത്തരുണത്തിൽ ആ പ്രതിജ്ഞ കൂടി നമ്മൾ പുതുക്കുകയാണ്. ഞാൻ എൻ്റെ പ്രസംഗം ദീർഘിപ്പിക്കുന്നില്ല, അതിൻ്റെ ഒരു ആവശ്യവുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം വേദന അനുഭവിക്കുന്നവർ, പ്രയാസപ്പെടുന്നവർ എവിടെയുണ്ടോ അവിടെ കണ്ണീരൊപ്പാൻ, അവരുടെ പ്രയാസങ്ങളിൽ അവരോടൊപ്പം നിൽക്കാൻ തയ്യാറുള്ള ഒരു പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ് എന്ന് നിസ്സംശയം തെളിയിക്കപ്പെട്ടൊരു കാലഘട്ടമാണിത്. എല്ലാ മനുഷ്യരും മുസ്ലിം ലീഗിനെ അനുകൂലിക്കുന്നവരും അല്ലാത്തവരും, പാർട്ടിയോടൊപ്പം നിൽക്കുന്നവരും എതിർക്കുന്നവരുമൊക്കെ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തനങ്ങളെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണ്. അതിനനുസൃതമായ പ്രവർത്തനങ്ങളുമായി, ഇതുപോലെയുള്ള നന്മ നിറഞ്ഞ പുണ്യപ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകാൻ സയ്യിദ് സാദിഖ് അലി ഷിയാബ് തങ്ങളുടെയും കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെയും നേതൃത്വത്തിൽ നമ്മുടെ പ്രസ്ഥാനത്തിന് സാധിക്കുമാറാകട്ടെ. സർവശക്തനായ നാഥൻ ഈ പുണ്യകർമ്മത്തിന് സഹായിച്ച എല്ലാ നല്ല മനുഷ്യർക്കും അതിൻ്റെ മഹത്തായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആമീൻ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈ ചടങ്ങിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കാൻ ആദരണീയ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ഈ ദുരന്തമുണ്ടായത് മുതൽ ഇന്നേ വരെ ഈ വീടിൻ്റെ താക്കോൽദാനം നിർവഹിക്കുന്ന ചടങ്ങ് വരെ ഇതുവരെ ഇതിൻ്റെ ഓരോ പ്രവർത്തനങ്ങളിലും, നിർമ്മാണ പ്രവർത്തനമായിരുന്നാലും ശരി, ഈ കേസിൻ്റെ ഇതുമായി ബന്ധപ്പെട്ട കേസുകളുടെ പ്രവർത്തനങ്ങളായിരുന്നാലും ശരി, എല്ലാം ചികഞ്ഞ് അന്വേഷിച്ചുകൊണ്ട് ആവശ്യമായ എല്ലാ നിർദ്ദേശങ്ങളും പിന്തുണയും സഹായവും ചെയ്തു വരുന്ന കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങളോട് സംസാരിക്കും. മുഖ്യ പ്രഭാഷണത്തിന് വേണ്ടി അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. ബഹുമാന്യനായ നമ്മുടെ എം എൽ എ കെ പി എ മജീദ് സാഹിബ് ഈ യോഗം തുടങ്ങുന്നതിന് മുമ്പ് ഇവിടെ വന്നിരുന്നു. ആരോഗ്യപരമായ കാരണങ്ങളാൽ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് പെട്ടെന്ന് പോകരുത് എന്ന് ഡോക്ടർമാരുടെ നിർദ്ദേശമുള്ളതുകൊണ്ടാണ് അദ്ദേഹം ഈ ചടങ്ങിൽ പങ്കെടുക്കാതെ മാറിപ്പോകേണ്ടി വന്നത്. ഒരു മേജർ ഓപ്പറേഷൻ കഴിഞ്ഞ് അദ്ദേഹം വിശ്രമത്തിലാണ് എന്നുകൂടി നിങ്ങളെ അറിയിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആദരണീയനായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് നിങ്ങളോട് സംസാരിക്കും.